എറണാകുളത്ത് പാറമടയുമായി ബന്ധപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിൽ ഉഗ്ര സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. എറണാകുളം മലയാറ്റൂരിൽ പാറമടയിൽ സ്ഫോടനം നടന്ന തൽക്ഷണം തന്നെ രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ മരിക്കുകയുണ്ടായി എന്ന് റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സേലം സ്വദേശി പെരിയണ്ണനും കർണാടക ചാമരാജ്നഗർ ഡി നാഗയും എന്നിവരാണ് മരിച്ചത്. സംഭവത്തിൽ പ്രഥമ ദൃഷ്ട്യാ വീഴ്ചയുള്ളതായി അറിയുന്നു. അന്യസംസ്ഥാനത്ത് നിന്നും എത്തി ക്വാറന്റൈനിൽ കഴിഞ്ഞ ആളുകളാണ് മരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളുമായി എറണാകുളത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി വിവേകസ് ചേരുകയാണ്. നമസ്കാരം കർമാനൂസ്. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എറണാകുളത്തെ മലയാറ്റൂരിൽ ഇല്ലിത്തോട്ടിൽ പാറമടയിൽ വൻ സ്ഫോടനം നടന്നിരിക്കുന്നു. അവിടെ രണ്ട് പേർ മരിച്ചു. വെടിമരുന്ന് പൊട്ടിത്തെറിച്ചാണ് അപകടം. തമിഴ്നാട് സേലം സ്വദേശി പെരിയണ്ണൻ ലക്ഷ്മണൻ, കർണാടക ചാമരാജ് നഗർ സ്വദേശി ഡി നാഗ എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 3:30 സ്ഫോടനം. പുതിയതായി ജോലിക്കെത്തിയ തൊഴിലാളികൾ ക്വാറന്റൈൻ കഴിയുകയായിരുന്നു. ഈ സമയത്താണ് സ്ഫോടനം നടന്നത്. രാവിലെ 3:30 സ്ഫോടനം നടന്നത്. കർണാടക സ്വദേശി ഡി നാഗ, ലക്ഷ്മൺ എന്നിവർ താമസിച്ച ക്വാറന്റൈൻ കഴിഞ്ഞ വീട്ടിലാണ് സ്ഫോടനം നടന്നത്. ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കാതെയാണ് ഈ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതെന്ന് പ്രഥമ ദൃഷ്ടിയാൽ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. പാറമടകളിലും അതുപോലെ ഇതുപോലെയുള്ള ഖനന മേഖലകളിലും സൂക്ഷിക്കുന്ന സ്ഫോടക വസ്തുക്കൾ യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് ഇത് ചെയ്യുന്നത്. ഇത് നിയമാനുസൃതമായി തെറ്റായ കാര്യമാണ്. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ആനുകാലിക സംഭവങ്ങളുമായിട്ട് ഇതിനെ കൂട്ടി വായിക്കുമ്പോൾ ഇത് ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം ക്വാറന്റൈൻ രണ്ട് അതിഥി തൊഴിലാളികൾ ക്വാറന്റൈൻ കഴിഞ്ഞ വീട്ടിലാണ് സ്ഫോടനം നടന്നത് എന്നത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. മറ്റൊരു വിഷയം എന്തെന്ന് പറഞ്ഞാൽ ഇത് സൂക്ഷിക്കുന്നതിനുള്ള നിയമാനുസൃതമായ രേഖകൾ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഈ വീട്ടിൽ സൂക്ഷിക്കുന്നതിന് യാതൊരു വിധ നിയമാനുസൃതമായ രേഖകളും ഇല്ല. അപ്പോൾ ഇത് കൃത്യമായി പരിശോധിക്കേണ്ട ആളുകൾ ഇത് പരിശോധിക്കുന്നില്ല എന്നതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. വിവേകസ് കർമാനൂസ്, കൊച്ചി.